ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയ ഇർഫാന്റെ മാതാവിന്റെ വാക്കുകളാണിത്. ഇന്നലെ വൈകിട്ടാണ് ഇർഫാനെ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. പിന്നീട് വീടിനടുത്ത റോഡരികിൽ അവശനായാണ് ഇർഫാനെ കണ്ടെത്തുന്നത്. തൊട്ടടുത്ത ആശുപത്രിയിലെത്തിച്ചു, പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. രാത്രിയോടെ നില വഷളായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെയോടെ മരണം സംഭവിച്ചു. മയക്കുമരുന്ന് വർദ്ധിച്ച അളവിൽ ഉള്ളിൽ ചെന്നതാകാം മരണകാരണമെന്നാണ് കരുതുന്നത്. കൂട്ടുകാർ മയക്കുമരുന്ന് നൽകിയതായി ആദ്യം കാണിച്ച ഡോക്ടറോട് ഇർഫാൻ പറഞ്ഞെന്ന് മാതാവ് പറയുന്നു. അവൻ ഞാൻ അവിടെ കൊണ്ട് കിടത്തിയപ്പോ അവര് പറയണ എന്തോ ഇതാക്കിയിട്ടുണ്ട്, അതിന്റെ ക്ഷീണമാണ് എന്ന് പറഞ്ഞ അവൻ പറയണ കൊട്ടാരം തുരുത്തിയില്ല പുള്ളര് എനിക്ക് എന്തോന്നോ മണപ്പിച്ചെന്ന്. അതിന്റെ പിറവ് എനിക്കൊരു ചെവിത്തയില്ല. വലുവില്ല അമ്മ. പോലീസും മയക്കുമരുന്ന് ലോബിയെയാണ് സംശയിക്കുന്നത്. ഇർഫാന്റെ കൂട്ടുകാരായ അഞ്ചുപേരെ പോലീസ് തിരയുന്നുണ്ട്. ഇവർ ഇർഫാനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. പോലീസിന് പുറമെ എക്സൈസും സംഭവത്തെപ്പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.